മച്ചി, ഇതേത് സ്ഥലം? മച്ചി, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി, മിണ്ടൂല്ലേ? ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? വഴി ഏത്? അമ്മച്ചി, രാസകുമാരിയുടെ സയനം കണ്ടേ എണീക്കാത്ത ദൈവം, ഏത് ഗതിയേട്ടനെ ശകനം കണ്ടുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? യോ, തമ്പ്രാചേട്ടൻ എവിടെ? തമ്പ്രാചേട്ടാ പൊട്ടി നിന്നോട് ചോദിച്ച തമ്പ്രാചേട്ടൻ എവിടെ? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞു എല്ലാരും കേറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കല്ല് ഓടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവം, അങ്ങേറെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നും ദൈവത്തിലാണ് തമ്പ്രാചേട്ടൻ എന്തെങ്കിലും പറ്റിയത്? നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും ഞാൻ. അങ്ങേര് കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ട് ഇറങ്ങി തല കുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ, കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ ഇരുട്ട് വഴി കൂടെ മരണവാപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത് വഴി അടിച്ചത്. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ. സൗകര്യല്ലടി പാട്ടക്കാരി, അഴിഞ്ഞാട്ടക്കാരി. ദേ, കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കഴിയുന്ന എന്റെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ് പഠിപ്പിക്കാൻ വേണ്ടി കോമരം. ഇയാളോട് സംസാരിച്ച ശരിയാവൂല, താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ല, നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും. അതുവരെ മിണ്ടി നിന്റെ വായിക്കാതെ കൂത്തു കയറി തരും. നിന്റെ അമ്മയുടെ കാട്ടിനകത്ത് വല്ല കാര്യമുണ്ടോ? കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട് കൊറേ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്? ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും എത്തിനെയൊക്കെ ബോധം വേണം. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? അല്ല മലയാളം, മലയാളം അറിയാമോ? മലയാളം നീ ഹേളത് കൊത്തത്തില്ല. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം. കാളവണ്ടി ഞാൻ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച. രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം, ശ്രദ്ധിച്ച്. ശ്രീഹള്ളി, ശ്രീഹള്ളി, ഞങ്ങക്ക് പോണം അങ്ങോട്ട്, അങ്ങോട്ട്. അങ്ങള് 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 അവിടെ പോണം, പോണം. അതെ, അങ്ങള് പോളം, പോളം, പോളം. ഓ, അങ്ങള് പോളം. അത് തന്നെ, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഹങ്ങള് പോളം, എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷയായി. ശ്രീഹള്ളി പോളം, വളി 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 വളി. വഴി 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 ശ്രീഹള്ളി പോണ വഴി ഏത്? അതേനും കൊച്ചില്ല, ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. അതാണ്, അത് ശരി. വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. ഈ ഉടുകി ഇവൻ ചൊതേ ബന്ധം കാണത്ത്. ഇങ്ങനത്തെ ഇത് ഒരു ചള ചായ. അല്ല എന്താ ഇവളുടെ ചായയുടെ പൈസ വേറെ ഞാൻ തരൂല. ആ ഇടത്തൻ ഒരു ശ്രീഹള്ളിയിൽ ഇന്ത്യ എത്ര ദൂരാകുന്നു? ഒന്നു ഒരു ദിവസം ആക്കത്. ഓ, അങ്ങേന ഒന്നു ആറ് ദിവസം പ്രയാണാക്കത്. ഇവക്ക് എങ്ങനെ അറിയാം? നീ കാട്ടുജാതിയാ, അതാണ് കൊരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട.
മിണ്ടണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി, എത്തുമ്പോ എത്തട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും നിനക്ക് കാണൂല. നിന്നെ വീടും കൂടുമൊന്നുമല്ല അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാള് തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. കാർത്തുമ്പി പോയി വഴി ചോദിക്ക്. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ വഴി ഞാൻ ചോദിക്കാം. ഓ പക്ഷേ പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അയ്യേ ഒരിക്കൽ ചോദിച്ച വഴിയുണ്ട്, പക്ഷേ രണ്ടു നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന്. പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുവഴി മൂടിക്കിടക്കുക അത്രേ. പുഴ ഇങ്ങോട്ട് വരുമ്പോ പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്ക് ആർക്കും അറിയില്ലെന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലമാർക്ക് എങ്ങനെ അറിയാം? തേനും കൊണ്ട് ചന്തയ്ക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല, അക്കരെ കുടുങ്ങിയിരിക്കാന്ന്. അപ്പുറത്താ നമ്മുടെ നാട്, ഇത് മൈസൂരാ. മൈസൂരാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്നാ അവര് പറയണത്. സന്ധ്യ കഴിഞ്ഞ ഈ വഴി കാട്ടാന ഇറങ്ങുന്നു. പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണണ്ട, അടുത്ത് വരില്ലാത്രേ. ഏയ്, എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതിയായിരുന്നു. അയ്യോ, കാട്ടാന ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടുകൂടാ. കാലത്ത് കവലയെന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്. നേക്ക് മുദ്ദുകവ്. മുദ്ദുകവ്. ദേ വല്ലതും പറയാണെ, നേരെ ജോലി പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ ഒരു മുദ്ദുകവ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ആ അതിനാണ് എവ്വാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം? മുദ്ദുകവും ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. മൂന്ന് മുദ്ദുകവു. അമ്മച്ചി ചോദിച്ചാലോ മുദ്ദുകവു? ಮುದ್ದುಗವು